നമസ്കാരം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ രണ്ടാകൃതി സമവാക്യം എന്ന പാഠത്തിലെ ഒരു കണക്ക്, സമാന്തര ശ്രേണിയിലെ ഒരു കണക്ക്, അരിതമെറ്റിക് പ്രോഗ്രഷനിലെ കണക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ വന്നാൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മളിവിടെ നടക്കുന്നത്. ഓക്കെ, സി ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച്, അങ്ങനെ കുറേ സംഖ്യകൾ നമ്മൾ കൂട്ടിയപ്പോൾ 210 കിട്ടി. ഇതിനെ നമുക്ക് ഒരു കണക്കാക്കാം. അമ്മുവിൻ്റെ അച്ഛൻ ഒരു ദിവസം അമ്മുവിന് 1 രൂപ കൊടുത്തു, തൊട്ടടുത്ത ദിവസം 2 രൂപ കൊടുത്തു, അതിനപ്പുറത്ത ദിവസം 3 രൂപ കൊടുത്തു, പിന്നെ 4 രൂപ കൊടുത്തു. അങ്ങനെ കുറേ ദിവസം പൈസ കൊടുത്തു. അപ്പോൾ അമ്മു തൻ്റെ പൈസ പാത്രത്തിൽ ഒന്ന് എണ്ണി നോക്കിയപ്പോൾ 210 രൂപ ഉണ്ട്. അങ്ങനെയെങ്കിൽ അമ്മുവിന് അച്ഛൻ എത്ര ദിവസമാണ് പൈസ കൊടുത്തത്? ഓക്കെ, ഇതാണ് ഒരു സമാന്തര ശ്രേണിയിൽ നമ്മൾ പറയുന്നത് സം ഓഫ് നാച്ചുറൽ നമ്പർ, അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക എന്ന സമവാക്യവുമായി ബന്ധപ്പെട്ട കണക്കാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ബോർഡിലേക്ക് അല്പം ഒന്ന് ശ്രദ്ധിക്കാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കണക്ക് എണ്ണൽ സംഖ്യകളുടെ തുക സം ഓഫ് നാച്ചുറൽ നമ്പർ നമുക്കറിയാം, എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 സമം 210 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ്, അതായത് 1, 2, 3 എന്നുള്ള തുക കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബൈ 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകും. ഓക്കെ, അപ്പോൾ എൻ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു 1 എൻ സമം 210 ഇൻറ്റു 2 എന്നാണ്. എൻ സ്ക്വയർ പ്ലസ് എൻ സമം 420. ഓക്കെ, ഇത് ഒരു രണ്ടാകൃതി സമവാക്യം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അങ്ങനെ എത്തണമെങ്കിൽ 420 സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് 420 സമം 0. ഇപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തി. സമാന്തര ശ്രേണി എവിടേക്ക് എത്തിച്ചേർന്നത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. എങ്ങനെ? ഇനി നമുക്കിതിൻ്റെ ഡിസ്ക്രിമിനേഷൻ വിവേചനം കാണാം. എൻ സ്ക്വയർ പ്ലസ് എൻ മൈനസ് 420 സമം 0. ഇതിൽ എ സമം 1, ബി സമം 1, സി സമം മൈനസ് 420. ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ 1 സ്ക്വയർ മൈനസ് 4 × 1 × മൈനസ് 420. ഓക്കെ, അപ്പോൾ നമുക്ക് 1 സ്ക്വയർ 1 ആണ്, ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 420 × 4 = 16, 1680 കിട്ടും. സമം 1680 പ്ലസ് 1 സമം 1681 കിട്ടി. ഇനി എക്സ് ഈക്വൽസ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഓക്കെ, ഇവിടെ ബി സമം 1, അപ്പോൾ മൈനസ് ബി സമം മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി 1681/2 സമം മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 1681 എന്ന് പറഞ്ഞാൽ ഈ 1681 റൂട്ട് കാണാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് പറയുന്നത്. റൂട്ട്
1689 ഇത് കണക്കാക്കുന്നതിന് രണ്ട് കഷ്ണങ്ങളാക്കാം നമ്മൾ. ഓക്കെ, അതായത് ഈ 16 ഉള്ളിൽ വരുന്ന സ്ക്വയർ സംഖ്യ 4. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഉത്തരം 40 ആണ്. ഇനി അറ്റത്ത് 1 വരുന്നത് 1 കൊണ്ട് ഗുണിച്ചാലും 9 കൊണ്ട് ഗുണിച്ചാലും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഉത്തരമാണ്, ഒന്നുകിൽ 41 അല്ലെങ്കിൽ 49. ഈ 1681 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനെ രണ്ട് ഗ്രൂപ്പാക്കി, 16 ഒരു ഗ്രൂപ്പ്, 81 ഒരു ഗ്രൂപ്പ്. അതായത് റൈറ്റ് സൈഡിൽ നിന്ന് രണ്ട് സംഖ്യകൾ വീതമുള്ള ഗ്രൂപ്പാണ് ആക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൽ 81 കിട്ടി, അടുത്ത ഗ്രൂപ്പിൽ 16 കിട്ടി. അപ്പോൾ 16 ഉള്ളിലെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, നമ്മൾ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 16 ഉള്ളിൽ 4 കിട്ടും. ഓക്കെ, ഇനി ആ രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുന്നത് ഈ യൂണിറ്റ് പ്ലേസിൻ്റെ സംഖ്യ ഇവിടെ 1 ആണ്. അറ്റത്ത് 1 കിട്ടുമ്പോൾ 1 സ്ക്വയർ 1 ആണ്, പിന്നെ 9 സ്ക്വയർ 81, അപ്പോഴും യൂണിറ്റ് പ്ലേസ് 1 ആണ് വരുന്നത്. അപ്പോൾ 1 9. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടാനുള്ള സംഖ്യ ഒന്നെങ്കിൽ 41 അല്ലെങ്കിൽ 49 ആണ്. ഇനി ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, ഇവിടെ 4 ആണ് കിട്ടിയത്. 4 × 5 = 20. നമുക്ക് കിട്ടിയ സംഖ്യ 20 ലേക്ക് താഴെയുള്ള സംഖ്യയാണെങ്കിൽ 41 20, ഈ സംഖ്യ ഫസ്റ്റ് ടു ഡിജിറ്റ് 20 നേക്കാൾ ചെറിയ സംഖ്യയാണെങ്കിൽ ഉത്തരം 41, 20 നേക്കാൾ വലിയ സംഖ്യയാണ് 49. അപ്പോൾ നോക്കുമ്പോൾ കിട്ടിയത് 16 ആണ്. 16 ആയത് കൊണ്ട് 20 നേക്കാൾ ചെറുതായതുകൊണ്ട് ഉത്തരം 41 ആയിരിക്കും. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടെത്താം. അപ്പോൾ -1 ± 41/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പ്ലസ് എടുക്കുക, -1 + എഴുതുമ്പോൾ -1 + 41/2 സമം 41 എന്ന് 1 കുറയ്ക്കുകയാണ്. അപ്പോൾ 40/2 നമുക്ക് 20 എന്ന് കിട്ടി. മൈനസ് വരുമ്പോൾ -1 − 41/2 -42/2 സമം -21. ദിവസം കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ എണ്ണം കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രായം കണക്കാക്കുമ്പോൾ മൈനസ് നമ്മൾ കണക്കാക്കില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 20. 20 ദിവസമാണ് അമ്മുവിൻ്റെ അച്ഛൻ അമ്മുവിന് പൈസ കൊടുത്തത്. നമുക്കൊന്ന് ചെക്ക് ചെയ്തോ, അതായത് n × n+1 അല്ലേ. അപ്പോൾ 20 × 21/2 = 420/2 = 210. 210 ഇത്ര ശരിയാണ്. അപ്പോൾ ഇവിടെ അമ്മുവിന് എത്ര ദിവസമാണ് പൈസ കൊടുത്തത്? n ഈക്വൽസ് 20 ആണ്. 20 ദിവസമാണ് പൈസ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കണക്ക് പരീക്ഷയ്ക്ക് 3 മാർക്കിനോ 4 മാർക്കിനോ മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് ഈ കണക്കുകൾ നിങ്ങൾ ചെയ്യുക, വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. സമാന്തര ശ്രേണിയും അതുപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കൂടിയിട്ട് വന്നിട്ടുള്ള കണക്കാണിത്. ഓക്കെ.